മാധ്യമം തന്നെയാണ് ബിജെപിക്ക് കഴിഞ്ഞതോടെ ഒറ്റ സീറ്റ് മാത്രം നഷ്ടപ്പെട്ട മധ്യപ്രദേശിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അവിടുത്തെ കണക്ക് എന്താണെന്ന് നോക്കാം. മധ്യപ്രദേശിലേക്ക് 29 സീറ്റിൽ 26 മുതൽ 29 വരെ, അല്ല ഇത് തിരിഞ്ഞതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇത്തവണയും തീർച്ചയായും BJP തന്നെ NDA സഖ്യം തന്നെ ആയിരിക്കണം വലിയ തോതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ ഡാറ്റ സ്ക്രീനിലേക്ക് വന്നപ്പോൾ 26 മുതൽ 29 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് കിട്ടാം, അതായത് കോൺഗ്രസിന് കിട്ടാം എന്നുള്ളതാണ് ഡാറ്റയിൽ. അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ വീണ്ടും BJP തന്നെയാണ് തേരോട്ടം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഫലം വരുമ്പോഴും. മധ്യപ്രദേശിൽ 59% NDA വോട്ട് ഷെയർ, അതേസമയം ഇന്ത്യ വോട്ട് ഷെയർ 32%. അതായത് ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ മധ്യപ്രദേശിൽ ഒരു സീറ്റ് പോലും ഇന്ത്യ സഖ്യത്തിന് കിട്ടില്ല. മുഴുവൻ സീറ്റുകളും BJP കിട്ടാം, പക്ഷെ മൂന്ന് സീറ്റുകൾ വരെ കിട്ടാനുള്ള സാഹചര്യവും ഇന്ത്യ മുന്നണിക്ക് മധ്യപ്രദേശിൽ ഉണ്ടെന്നാണ്. റോണിക്ക് ബേബി യോജിക്കുന്നുണ്ടോ? കർണാടകം പോലെയാണോ താങ്കൾക്ക് ഇതെന്ന് തോന്നുന്നത്? മഞ്ജുഷ്ജി, ഞാൻ ആദ്യം കൃത്യപ്പെടുത്തോട്ടെ. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഈ നാല് സ്റ്റേറ്റുകളുടെ ട്രെൻഡ് ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. കാരണം അത് BJP പരമ്പരാഗതമായി, കാരണം കഴിഞ്ഞ 224 സീറ്റ് 50% മണ്ഡലം BJP ജയിച്ച ഭാഗത്തുള്ളതാണ്. അവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ സീറ്റും അഡീഷണൽ ആയിട്ടുള്ള ഞങ്ങൾക്ക് നേട്ടമാണ്. മധ്യപ്രദേശിൽ ഞങ്ങളുടെ കണക്ക് പറയട്ടെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 5 സീറ്റാണ്. യാഥാർത്ഥ്യത്തിൽ തന്നെ പറയാം, ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് 5 കുറയാത്ത സീറ്റുകൾ ഞങ്ങൾ ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. BJP മേൽക്കോമ നൽകുക തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും 3 സീറ്റ് വരെ ഞങ്ങൾക്ക് പിന്നെ ന്യൂസ് 18 ഇപ്പോൾ തന്നിട്ടുണ്ട്. പക്ഷേ ഫലം വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 5 സീറ്റുകൾ വരെ താങ്കൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ 3 സീറ്റുകൾ വരെ വേണമെങ്കിൽ കിട്ടാം. ഒരു സീറ്റും ഇല്ല എന്നല്ല, ഏറ്റവും മോശം സാഹചര്യത്തിലാണ് 0 എന്നുള്ള കണക്ക് കോൺഗ്രസ്. 1 മുതൽ 3 വരെ സീറ്റുകൾ സഖ്യത്തിന് ലഭിക്കാം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും ഈ സർവേയിൽ ഏതാണ്ട് യോജിച്ചു നിൽക്കേണ്ടതായി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. എങ്ങനെയാണ് മുഴുവൻ സീറ്റും വേണമെങ്കിൽ BJP മധ്യപ്രദേശിൽ നേടാം, കഴിഞ്ഞ തവണത്തെ 1 പോലും BJP അക്കൗണ്ടിലേക്ക് വരാം. തോമസ്, അദ്ദേഹത്തിന് ഹലോ, അദ്ദേഹത്തിന് കേൾക്കുന്നില്ല. പറഞ്ഞ വോട്ടിംഗ് ശതമാനത്തിന്റെ കേൾക്കാം. വോട്ടിംഗ് ശതമാനത്തിന്റെ ഡേറ്റ വന്നപ്പോഴ് ആ തീർച്ചയായിട്ടും ഫുൾ സീപ്പിന് സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 29 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സീറ്റിൻ്റെ വലിയ വ്യത്യാസം വരുന്നെങ്കിലേ ഉള്ളൂ. കാരണം ഒന്ന്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ജനകീയമായ മുന്നേറ്റം നടത്തിയൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അത് BJP പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ ജനകീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒന്നും കൂടി ശക്തമാകും. അപ്പോൾ ആ നിലയ്ക്ക് ആ സംസ്ഥാനത്തിലെ പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ BJP ഈ കിട്ടുന്ന ഡേറ്റയുമായിട്ട് വളരെ യോജിച്ചു പോവുകയാണ്. അത് ഈ പറഞ്ഞ നിങ്ങൾ വോട്ട് ഷെയർ കൂടി പറഞ്ഞപ്പോൾ അത് ഒന്നുകൂടി ഉറപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ശരി, കൃഷ്ണ സാർ, താങ്കളുടെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ഇവിടെയും ഗുജറാത്ത് പോലെ തന്നെയാണ്, മുഴുവൻ സീറ്റും വേണമെങ്കിൽ കിട്ടാം മധ്യപ്രദേശിൽ. മഞ്ജുഷ, അവിടെ സീറ്റ് പൂർണ്ണമായും കിട്ടുമെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് BJP പ്രതീക്ഷിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ഈ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 61-62% ഉയരും. അങ്ങനെ വന്നാൽ മുഴുവൻ സീറ്റിലും BJP ഗുജറാത്ത് പോലെ, രാജസ്ഥാൻ പോലെ തന്നെ പൂർണ്ണമായിട്ടൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി മധ്യപ്രദേശ് തുടരും എന്നുള്ളതാണ് അതിന്റെ വിലയിരുത്തലിന്റെ പ്രാഥമികമായി തന്നെ കാണേണ്ടത്. എന്തായാലും നമ്മൾ മധ്യപ്രദേശിന്റെ കൂടി ഫലം പുറത്തു വരുമ്പോൾ NDA 152 മുതൽ 173 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് 543 ലോക്സഭാ സീറ്റുകളിൽ 241 ലോക്സഭാ സീറ്റുകളുടെ ഫലം ആണ് ഇപ്പോൾ ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോഴാണ് 152 മുതൽ 173 സീറ്റ് വരെ NDA നേടിയേക്കാം. വേണമെങ്കിൽ 100 സീറ്റുകളിൽ വരെ എത്താം. പക്ഷേ ഇവിടെ കാണേണ്ട കാര്യം കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഈ 3 സംസ്ഥാനങ്ങളിലാണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. കേരളവും തമിഴ്നാടും ഉറപ്പാണല്ലോ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് സർവേ ഫലം പറയുന്നത്. അത് നല്ല സാഹചര്യമാണെങ്കിൽ വേണമെങ്കിൽ BJP മറികടക്കാം. NDA വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര എന്ന് നമുക്കറിയാം. അവിടുത്തെ സഖ്യങ്ങളുടെ രൂപം ഭാവമൊക്കെ ആളുകൾ എങ്ങനെ ജനവിധി എഴുതും എന്ന് ആണ്. എന്തായാലും മഞ്ജുഷ, ഇതിൽ ഈ സർവേ ഫലം എടുത്തു പറയുമ്പോൾ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഇപ്പോഴും BJP വേരോട്ടം കുറഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് നമുക്ക് ഇപ്പോൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അത് തന്നെ സംഭവിച്ചു. മുഴുവൻ സീറ്റുകളിലും